കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് എല്ലാ ആഘോഷങ്ങളും നിരോധിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവിൽ പറയുന്നത് പ്രകാരം മതപരമായ കൂടിച്ചേരൽ, വിവാഹ ആഘോഷം, മീറ്റിംഗ്, പൊതുയോഗങ്ങൾ, ഹാളുകളിലും പാർക്കുകളിലും ഒത്തുചേരൽ എല്ലാം നിരോധിച്ചു. വിലക്കുകൾ ലംഘിക്കുന്നവരെ 144 വകുപ്പ് പ്രകാരം ജില്ലാ കളക്ടർക്കോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ കൈകാര്യം ചെയ്യാനുള്ള അനുമതിയും നൽകിയിരിക്കുന്നു. പാർക്ക്, ബീച്ച്, മാളുകൾ ഉൾപ്പെടെയുള്ളവ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മാർക്കറ്റിൽ ആളുകൾ കൂടിയാൽ അത് നിരോധനാജ്ഞ ലംഘനമായി കണക്കാക്കി നടപടിയെടുക്കും. കട ഉടമയ്ക്കും സ്ഥാപന അധികൃതർക്കും എതിരെയും നടപടികളുണ്ടാകും. പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നത് വിലക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒത്തുകൂടിയ പള്ളികളിലെ വൈദികർക്കെതിരെ കേസെടുത്തു. ചിലയിടത്ത് വൈദികരെ അറസ്റ്റ് ചെയ്യുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം പാലിക്കാത്ത ആരാധനാലയങ്ങൾക്കും ജനങ്ങൾക്കുമെതിരെ ശക്തമായ പോലീസ് നടപടിയുണ്ടാകും. നിലവിൽ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഒരർത്ഥത്തിൽ നിരോധനാജ്ഞയ്ക്ക് തുല്യമാണ്. മാർക്കറ്റിലും പള്ളിയിലും മാളുകളിലും ആഘോഷങ്ങൾക്കും ആളുകൾ കൂട്ടം കൂടിയാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും ജയിലും ഉണ്ടാകും എന്നുറപ്പാണ്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിന് മുമ്പായി ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ നിരോധനം നിലവിൽ വന്നു കഴിഞ്ഞു. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ 144 വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് കേസെടുക്കണം. കലക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് നിയമത്തിന്റെ നടത്തിപ്പ് ചുമതല. ഓരോ ജില്ലയിലെയും സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെയുള്ളവ, അതായത് ഇവിടങ്ങളിലെ മുറികൾ, കിടക്കകൾ, ഹോസ്റ്റൽ മുറികൾ, കൊറോണ പരിശോധന ഉപകരണങ്ങൾ, ICU കിടക്കകൾ, വെന്റിലേറ്റർ എന്നിവയുടെ കണക്കുകൾ കോവിഡ് കൺട്രോൾ റൂമിന് കൈമാറണം. ആവശ്യ വസ്തുക്കൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. ജനങ്ങൾ ആവശ്യത്തിലധികം മരുന്നും മറ്റു വസ്തുക്കളും വാങ്ങി സൂക്ഷിക്കരുത് എന്നും ഇത്തരത്തിൽ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥ വരുമെന്നും അറിയിപ്പുണ്ട്. പലരും വലിയ തോതിൽ അരിയും പയർ പരിപ്പുൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുകയാണ്. ഇതിനിടെ സർക്കാർ മുന്നറിയിപ്പ് ലംഘിച്ച കത്തിപ്പാറത്തടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി കൊച്ചുപറമ്പിൽ ഗീവർഗീസ് റമ്പാനെ ഇടുക്കി CI നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. COVID-19 ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ പിരിഞ്ഞു പോകാത്തതിനാൽ ബലമായി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയായിരുന്നു. കേസെടുത്ത ശേഷം ഇവരെ വിട്ടയച്ചു. സംസ്ഥാന വ്യാപകമായി ആരാധനാലയങ്ങൾ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾ കൂടിയാൽ വിവരമറിയിക്കണമെന്ന് പൊതുജനങ്ങളോടും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് വിവരം കർമ്മ ന്യൂസിൽ അറിയിക്കാനുണ്ടോ? മറ്റു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മടിക്കുന്ന വാർത്തയാണോ അത്? ആ വിഷയം ലോക മലയാളികൾ അറിയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണോ? എങ്കിൽ അറിയിക്കുക 8606-933-944. നിങ്ങൾക്കും കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവിന്റെ ഭാഗമാകാം. ഇന്റർനെറ്റ് യുഗത്തിൽ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകൾ ജനങ്ങൾ തന്നെയെന്ന് കർമ്മ ന്യൂസ് വിശ്വസിക്കുന്നു.